സ്ഥിതിയറിയട്ടെ. സഭ വാർത്തകൾ വായിക്കുന്നത് അറിയണ. ദൈനംദിന ജീവിതത്തിൽ യേശു സാന്നിധ്യം തിരിച്ചറിയുക. സവിശേഷ സംഘടനാ ശൈലിയുമായ ആഗോള കുടുംബ സമാഗം. ശാസ്ത്രീയ അറിവ് തനിച്ചു ചരിക്കരുത്, സ്വയം പര്യാപ്തമായി കരുതരുത്. പരസ്പര സംഭാഷണങ്ങളുടെയും സൗഹൃദത്തിന്റെയും ശില്പികളാവുന്നു. തിരസ്വരും തിരലംബരുമായവർക്ക് വേണ്ടി സ്വജീവിതം സമർപ്പിച്ച് പൗരോഹിത്യ ജീവിതം ധന്യമാക്കിയ ഫാദർ സ്റ്റാൻ. വാർത്തകൾ വിശദമായി. 10-ാമത് ആഗോള കുടുംബ സമാഗത്തിലേക്ക് ചർച്ചാ വിഷയം പാപ്പ യൂട്യൂബ് ചാനൽ വഴി പുറത്തിറക്കി. 2022 June 22 മുതൽ 26 വരെയാണ് റോമിൽ വെച്ച് ആഗോള കുടുംബ സമാഗം ഒരുക്കുന്നത്. കുടുംബസ്നേഹം ഒരു വിളിയും വിശുദ്ധിയിലേക്കുള്ള വഴിയും എന്നതാണ് സമാഗത്തിന്റെ ചർച്ചാ വിഷയം. ശാസ്ത്രം സമാധാന സ്ഥാപനത്തിൽ ഉള്ള അത്യുത്തമ വിഭാഗമാണ്. ജീവിതത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ലോകത്തിൻ്റെയും ഒരു പ്രത്യേക ആവശ്യം കാണാനുള്ള ഏകവും സാധ്യവുമായി ഭൂതകണ്ണാടി ഒരൊറ്റ ശാസ്ത്രീയ മുന്നേറ്റത്തെ കാണുന്ന അപകട സാധ്യത. ഗെമെലി ആശുപത്രിയിൽ ഞായറാഴ്ച രാത്രി വൻകുടൽ ശസ്ത്രക്രിയയ്ക്കും വിധേയമായ ഫ്രാൻസിസ് പാപ്പ സുഖം പ്രാപിച്ചു. സീറോ മലബാർ സഭയുടെ ആരാധനക്രമം പുനർക്രമീകരിക്കാൻ മാർപ്പാപ്പ ആവശ്യപ്പെട്ടു. 1999 സെനഡിന്റെ ആരാധനക്രമം സംബന്ധിച്ച് തീരുമാനം നടപ്പിലാക്കാൻ മാർപ്പാപ്പ അനുമതി നൽകി. പുതുക്കിയ കുർബാന പുസ്തകത്തിന് അംഗീകാരം ലഭിച്ചു. കത്തോലിക്ക കോൺഗ്രസ് പുതിയ അവകാശികൾ സ്ഥാനമേറ്റു. അവകാശ പോരാട്ടങ്ങൾ കത്തോലിക്ക കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് മാർ ആലഞ്ചേരി ആവശ്യപ്പെട്ടു. 134-ാമത് തൃശൂർ അതിരൂപതാ ദിനം July 3 പുത്തൂർ ഫൊറാന പള്ളിയിൽ വെച്ച് നടത്തപ്പെട്ടു. വാർത്തകൾ സമാപിച്ചു. നന്ദി.